പതിനാലാം കിരീടം ലക്ഷ്യമിടുന്ന റയൽ മാഡ്രിഡ് ആദ്യ കിരീടത്തിനായി മാഞ്ചസ്റ്റർ സിറ്റി. ഇത്തിഹാദിലെ ആവേശ പോരാട്ടത്തിൽ ഒറ്റ ഗോൾ ലീഡ് നേടിയ ആശ്വാസത്തിലാണ് സിറ്റി കോച്ച് പെപ് ഗാർഡിയോള. എന്നാൽ റയൽ മാഡ്രിഡിനെതിരെ ഇത് പോരെന്ന് പെപ്പിന് നന്നായി അറിയാം. ഇതുകൊണ്ട് തന്നെ റയലിന്റെ മൈതാനത്ത് നടക്കുന്ന രണ്ടാം പാദം വളരെ നിർണായകമാണെന്നും എതിരാളികളോട് ഒട്ടും ദയ കാണിക്കരുതെന്നും പെപ് തന്റെ താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യ പാദത്തിൽ മൂന്നിനെതിരെ നാല് ഗോളിനായിരുന്നു സിറ്റിയുടെ ജയം. കൂടുതൽ ഗോൾ നേടാനുള്ള അവസരം കിട്ടിയെങ്കിലും സിറ്റി താരങ്ങൾ പാഴാക്കുകയായിരുന്നു. പ്രീ ക്വാർട്ടറിൽ പി എസ് ഡിക്കെതിരെയും ക്വാർട്ടറിൽ ചെൽസിക്കെതിരെയും പിന്നിട്ട് നിന്ന ശേഷമായിരുന്നു റയലിന്റെ ജയം. രണ്ടാം പാദത്തിനിറങ്ങുമ്പോൾ സിറ്റിയെ അലട്ടുന്നതും റയലിന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയായിരിക്കും. സാന്റിയാഗോ ബെർണബ്യുവിൽ നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ മാത്രമേ ചാമ്പ്യൻസ് ലീഗ് വിജയം നേടാനുള്ള കരുത്ത് ടീമിനുണ്ടാകൂ എന്ന് ഗാർഡിയോള തന്റെ താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഗാർഡിയോളയുടെ വാക്കുകൾ ഇങ്ങനെ: നിരവധി അവസരങ്ങൾ ഞങ്ങൾ പാഴാക്കി. ഇതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്ന് ഗോൾ ലീഡിൽ ജയിച്ചിരുന്നെങ്കിലും സാന്റിയാഗോ ബെർണബ്യുവിൽ ഞങ്ങൾ നന്നായി കളിക്കണം. രണ്ടാം പകുതിയിൽ കളിച്ച പോലെയാണ് റയലിന്റെ മൈതാനത്ത് കളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദ്യ പകുതിയിലെ പോലെയാണ് കളിക്കുന്നതെങ്കിൽ സിറ്റി ഫൈനലിലെത്തും. ഇനി മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ നേരമില്ല. റയലിന്റെ മൈതാനത്തെ ജയം മാത്രമാണ് ലക്ഷ്യം. ഇതിനായി താരങ്ങളെയെല്ലാം ഒരുക്കണം. ഫുട്ബോളർ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും പറയുകയാണെങ്കിൽ ബെർണബ്യുവിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ വിജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മറികടന്നാൽ മാത്രമേ ചാമ്പ്യൻസ് ലീഗ് വിജയം നേടാൻ കഴിയൂ എന്നും മത്സരശേഷം ഗാർഡിയോള മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മൈ സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.